അടുത്തതായിട്ട് നമ്മുടെ കൂടെ ചേരാൻ പോകുന്നതും വളരെയധികം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ഒരാളാണ് സുനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് സംസാരിക്കാം. ഹലോ സുനിൽ, നമസ്കാരം. ഹായ്, നമസ്കാരം. താങ്കൾ ഇപ്പൊ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അതുപോലെ താങ്കൾ ജോലി ചെയ്യുന്ന ആ ഒരു മേഖല ഏതാണ്? ഞാൻ എറണാകുളം വടുതലയിൽനിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല മേക്കപ്പ് ഏരിയ ആണ്, മേക്കപ്പ് ഇൻഡസ്ട്രി ആണ്. ആക്ച്വലി ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോ സംസാരിക്കുന്നത് എന്റെ 1000+ വരുന്ന ബ്യൂട്ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം അടച്ച കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ. നിങ്ങളാണ് ഏറ്റവും ആദ്യം ലോക്കായി പോയത്. നിങ്ങളുടെ സ്ഥാപനങ്ങളാണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയത്. ഇപ്പോഴും ഏകദേശം അതുപോലെ തന്നെ തുടരുന്നു. എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും, അതായത് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏതായാലും ഏകദേശം 10,000+ ബ്യൂട്ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തൊഴിലുടമകളായിട്ടും അവിടുത്തെ തൊഴിലാളികളായിട്ടും ഏകദേശം 10,000+ ആൾക്കാരുണ്ട്. ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഷോപ്പുകളുണ്ട്, ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാൻമാരുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ ഈ ലോക്ക്ഡൗൺ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ലോക്ക്ഡൌണിലും സംഭവിച്ച ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഏറ്റവും ആദ്യം ക്ലോസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഷോപ്പുകൾ എന്ന് പറയുന്നത് ബ്യൂട്ടി മേഖലയുമായി ബന്ധപ്പെട്ട പാർലർ അതുപോലെയുള്ള ഏരിയകളാണ് ആദ്യം ക്ലോസ് ചെയ്യേണ്ടി വന്നത്. നമുക്ക് ലോക്ക്ഡൌൺ കഴിഞ്ഞ പ്രാവശ്യം പിൻവലിച്ചതിന് ശേഷവും നമുക്കറിയാം ഏറ്റവും അവസാനം തുറന്നിട്ടുള്ളതും ഇതേ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ബ്യൂട്ടി മേഖലയിലെ ഷോപ്പുകളാണ്. കാരണം അന്നും ആരോഗ്യ മേഖലയിലെ ആൾക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗം പടർന്നു പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ബ്യൂട്ടി പാർലറുകൾ പോലെയുള്ള ഏരിയ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു അനുമതി കൊടുത്തിരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, നമ്മൾ ഏകദേശം മിക്ക ഷോപ്പുകളും അല്ലെങ്കിൽ മിക്ക പാർലറുകളും മാക്സിമം പ്രോട്ടോക്കോൾ അനുസരിച്ച് മാക്സിമം സെക്യൂരിറ്റിയോട് കൂടി തന്നെയാണ് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അനുവാദം കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഹെയർ കട്ടിംഗ് മാത്രമേ പാടുള്ളൂ, ബാക്കിയുള്ള ഫേഷ്യൽ അതുപോലെയുള്ള ബാക്കി ട്രീറ്റ്മെന്റുകൾ ഷോപ്പുകളിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പതിയെ ആ പ്രോട്ടോക്കോളിലും ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ചെറിയൊരു കാലയളവ് മാത്രമാണ് തുറക്കാൻ സാധിച്ചത്. അതിനുശേഷം വീണ്ടും ഏറ്റവും ആദ്യം ക്ലോസ് ചെയ്യേണ്ടി വന്നതും പാർലർ മേഖല തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്താണെങ്കിലും കരകയറിയേ പറ്റൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? നമ്മുടെ ബ്യൂട്ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതായത് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിലും അതുപോലെ ഇപ്പോൾ ഭർത്താക്കന്മാർക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാരെ, വിധവകൾ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ബ്യൂട്ടി മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അവര് സ്വയം സംരംഭകരാണ്. അതായത് അവരുടെ മുതൽ മുടക്കുകൊണ്ട് തന്നെ അവർ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പ്രവൃത്തികളാണ് ഇവരുടെ പാർലർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഇതിൽ മിക്കവരും കുടുംബശ്രീയിൽ നിന്നും അതുപോലെയുള്ള കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നെല്ലാം ലോൺ എടുത്തിട്ടാണ് ഏകദേശം ഇതേപോലെയുള്ള സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാലയളവിൽ അടച്ചിടേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള ലോണുകൾ അടയ്ക്കാനുള്ള താമസം, പിന്നെ മിക്കവരും വാടക കെട്ടിടങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ഒരു കണ്ടിന്യൂഷനായിട്ട് ഇത് അടച്ചിടുമ്പോഴും മിക്ക ഓണേഴ്സും വാടക വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവമൊന്നുമില്ല. മിക്കവരും വേണം, ഇല്ലെങ്കിൽ നിർത്തിക്കോളൂ, വാടക തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെയുള്ള പെരുമാറ്റമാണ് മിക്കവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇങ്ങനെയുള്ളവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും.